ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സത്യവചനവുമായി നിൽപ്പാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ദൈവത്തിന്റെ പ്രിയമകനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവത്തിന്റെ പ്രിയമകനിലൂടെ എനിക്ക് ലഭിക്കുകയും ചെയ്തതായ സത്യവചനമാണ് ഇന്ന് ഞാനിവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്. ഒരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:14 അതിന്റെ 14 വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇത് യേശു പറയാനുള്ള കാരണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് പിതാവിൽ നിന്ന് കേട്ട് തന്റെ ജനത്തോട് അറിയിക്കുമ്പോൾ അവർ ആരും യേശുവിനെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നത് മോശയെയും മോശയ്ക്ക് ദൈവം കൊടുത്ത ന്യായ പ്രമാണത്തെയുമായിരുന്നു. അതുകൊണ്ട് യേശു മോശ ചെയ്ത പ്രവൃത്തിയെ താരതമ്യം ചെയ്യുന്ന സന്ദർഭമാണിത്. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 11 വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഇവിടെ യേശു പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുന്നു, കണ്ടത് സാക്ഷീകരിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ സാക്ഷ്യമോ നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. അതായത് യേശു പിതാവിൽ നിന്ന് കേട്ട് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുമ്പോൾ അന്നത്തെ പുരോഹിതന്മാരോ ശാസ്ത്രിമാരോ പണ്ഡിതന്മാരോ ജനങ്ങളോ യേശുവിന്റെ വാക്കുകളെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്നിട്ട് യേശു പറയുകയാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, യേശു ഭൂമിയിൽ കടന്നു വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തിരിച്ച് സ്വർഗത്തിൽ കയറി പോകുന്നത് കണ്ടാലെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വലുതായി കാണുന്ന മോശം ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയൊരു പ്രവൃത്തി യേശുവിന് ചെയ്യാനുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇനി മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സന്ദർഭം നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കാം സംഖ്യാപുസ്തകം 21:4 അതിന്റെ 4 വാക്യം. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ഇത് യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ്. അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അങ്ങനെ ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുക്കുകയും സംസാരിക്കുകയും ചെയ്തു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി പിറുപിറുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ
വളരെ ജനം മരിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അപ്പോൾ യഹോവ ദൈവത്തിന്റെ കോപമുണ്ടായിട്ട് ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തേക്ക് അടിക്കുകയും ഇസ്രായേലിൽ വളരെ ജനം മരിക്കുകയും ചെയ്തു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഞങ്ങൾ യഹോവയ്ക്ക് നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആകയാൽ ജനം ഞങ്ങൾ ദൈവത്തിന്റെ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മോശയോട് വന്ന് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ യഹോവയോട് പ്രാർത്ഥിക്കണം. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യഹോവ മോശയോട്, നീ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ ആ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ സംഭവത്തെ ആധാരമാക്കിയാണ് യേശു പറഞ്ഞത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നില്ലെന്ന്. ഇനി ഇതിന്റെ ആത്മീയാർത്ഥം മനസ്സിലാക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ഭൗതിക മനുഷ്യ ശരീരം ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആത്മീയ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ്. അതായത് മനുഷ്യൻ രണ്ട് ഘടകങ്ങളുണ്ട്, ഒന്ന് പുറമനുഷ്യനും മറ്റൊന്ന് അകമനുഷ്യനും. പുറമനുഷ്യൻ എന്നാൽ നാം ഈ കാണപ്പെടുന്ന ശരീരവും അകമനുഷ്യൻ മനുഷ്യാത്മാവും. അന്ന് മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനം ദൈവത്തോട് പാപം ചെയ്തപ്പോൾ പാമ്പുകടിയേറ്റാണ് മനുഷ്യർ മരിച്ചിരുന്നത്. ആരാണോ പാമ്പുകടിയേറ്റ ശേഷം മോശ ഉയർത്തിയ താമ്രസർപ്പത്തെ കാണുന്നത് അവൻ ജീവിച്ചിരിക്കും എന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം ദൈവത്തോട് പാപം ചെയ്ത ദൈവജനം, അതായത് പഴയ പാമ്പും സാത്താനുമായവരെ പിടിയിലായി പോകുന്ന മനുഷ്യാത്മാക്കളെ വീണ്ടും ജീവിപ്പിക്കേണ്ടതിന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തുവിനെ കാണേണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ കാണുക എന്ന് പറഞ്ഞ നമ്മുടെ ആത്മാവിനാൽ പരിജ്ഞാനത്തോടെ യേശുവിനെ പൂർണ്ണമായി അറിയുക എന്നതാണ്. അങ്ങനെ മനുഷ്യുയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിജ്ഞാനത്തോടെ അറിഞ്ഞു വിശ്വസിച്ച് ദൈവരാജാവിന്റെ അംഗങ്ങളാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.